ഹലോ, എല്ലാവർക്കും നമസ്കാരം. അനൂസ് ലേണിംഗ് സോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റേഷ്യോ അനാലിസിസിൻ്റെ തേർഡ് പാർട്ടാണ്. ഓൾറെഡി നമ്മൾ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണം കംപ്ലീറ്റ്ലി തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻസ് ഓഫ് റേഷ്യോസ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ആ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ലിക്വിഡ് റേഷ്യോസ് ആണ്. ലിക്വിഡ് റേഷ്യോസിലെ കറൻറ്റ് റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള സെക്കൻഡ് റേഷ്യോ ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണേ. ആൻഡ് ദാറ്റ് ഈസ് ലിക്വിഡ് റേഷ്യോ ഓർ ക്യുക്ക് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. മൂന്ന് പേരുകളിലാണ് ഈ റേഷ്യോ അറിയപ്പെടുന്നത്. അപ്പോൾ ലിക്വിഡ് റേഷ്യോനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലിക്വിഡ് അസെറ്റ്സും കറൻറ്റ് ലയബിലിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ആൻഡ് ദീസ് റേഷ്യോ ഈസ് യൂസ് ടു measure the instant debt paying ability of the business enterprise. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഡെറ്റ് പേയിങ് എബിലിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇല്ലിക്വിഡായിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കറൻറ്റ് അസറ്റിലെ സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്തിട്ടുള്ള ബാക്കി വരുന്ന കറൻറ്റ് അസറ്റ് കൊണ്ട് എത്രമാത്രം കറൻറ്റ് ലയബിലിറ്റീനെ മീറ്റ് ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. ആൻഡ് ദിസ് റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് നിയർ മണി റേഷ്യോ. ഇനി എങ്ങനെയാണ് ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ദ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ക്യുക്ക് റേഷ്യോ ഈസ് ക്യുക്ക് ഓർ ലിക്വിഡ് അസെറ്റ് ഡിവൈഡഡ് ബൈ കറൻറ്റ് ലയബിലിറ്റീസ്. ഓക്കെ, ഇനി ലിക്വിഡ് അസെറ്റ് അഥവാ ക്യുക്ക് അസെറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കറൻറ്റ് അസെറ്റ്സ് മൈനസ് ഇൻവെൻറ്ററീസ് പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അല്ലാന്നുണ്ടെങ്കിൽ കറൻറ്റ് അസെറ്റ് മൈനസ് ഇൻവെൻറ്ററീസ് മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടുന്ന ഫിഗറാണ് ലിക്വിഡ് അസെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻവെൻറ്ററി എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് സ്റ്റോക്കും അതിൽ ഇൻക്ലൂഡഡ് ആവും, ലൈക്ക് ഫിനിഷ്ഡ് മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, റോ മെറ്റീരിയൽസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ ബാലൻസ് ഷീറ്റിനകത്ത് ഇൻവെൻറ്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കില്ല തരിക, ചിലപ്പോൾ റോ മെറ്റീരിയൽസിനോ അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ്സെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തരിക. അപ്പോൾ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ഇറ്റ് ബിലോങ്സ് ടു സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ കറണ്ട് അസെറ്റിൽ നിന്ന് ഇൻവെൻറ്ററീസും പ്രീപെയ്ഡ് എക്സ്പെൻസും ലെസ് ചെയ്തതിന് ശേഷം വരുന്ന വാല്യൂനെയാണ് അല്ലെങ്കിൽ അസെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലിക്വിഡ് അസെറ്റ് അഥവാ ക്യുക്ക് അസെറ്റ് എന്ന് പറയുന്നത്. അതിനെ കറണ്ട് ലയബിലിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഫിഗറിനെയാണ് നമ്മൾ ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത്. ആൻഡ് ദ കമ്പൗണ്ട്സ് ഓഫ് ക്യുക്ക് റേഷ്യോ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു, കറണ്ട് അസെറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോൺ കോമേഴ്സ് സ്റ്റുഡൻസ് ചിലപ്പോൾ ഈ വീഡിയോസ് കാണുന്നവരിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ കറൻറ്റ് അസെറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും ഒഴികെ ബാക്കി വരുന്ന അസെറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഷോർട്ട് ടേം ഓർ ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ്, ബിൽസ് റിസീവബിൾ, സെൻട്രി ഡെറ്റസ്. ഇതൊക്കെയാണ് ക്യുക്ക് അസെറ്റ് ആയിട്ട് വരുന്നത്. കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ സെൻട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഷോർട്ട് ടേം അഡ്വാൻസസ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, ഡിവിഡൻഡ് പേയബിൾ, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. ഇതൊക്കെയാണ് കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിനകത്തു നിന്ന് ഈ ഐറ്റംസ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കറൻറ്റ് റേഷ്യോൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? 2:1 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോ എന്തിനുണ്ട്? ക്യുക്ക് റേഷ്യോയ്ക്ക് ഉണ്ട്. ആൻഡ് ദ സ്റ്റാൻഡേർഡ് റേഷ്യോ ഫോർ കാൽക്കുലേറ്റിംഗ് ക്യുക്ക് റേഷ്യോ ഈസ് 1:1. അതായത് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്രയുള്ളൂ, 1 രൂപ കറൻറ്റ് ലയബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ കയ്യിൽ 1 രൂപയുടെ തന്നെ ക്യുക്ക് അസെറ്റും ഉണ്ടായിരിക്കണം എന്നാണ്. ഓക്കെ, അതായത് ലിക്വിഡ് അസെറ്റും കറൻറ്റ് ലയബിലിറ്റീസും ഈക്വൽ ആയിരിക്കണം. ആ ഒരു സിറ്റുവേഷനാണ് ഓരോ കമ്പനിയും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് അത് എന്താന്ന് പറയാൻ പറ്റുള്ളൂ, കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ നല്ലതാണ് അല്ലെങ്കിൽ എന്താ പറയുക, സ്ട്രോങ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ടറി ആണ് എന്നുള്ളത് പറയാനായിട്ട് പറ്റുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ക്യുക്ക് അസെറ്റ്സ് കൊണ്ട് തന്നെ കമ്പനിക്ക് കമ്പനിയുടെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്നാണ് ഈ ഒരു റേഷ്യോയിൽ കൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ക്യുക്ക് റേഷ്യോൻ്റെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് സുപ്പീരിയർ ടു കറൻറ്റ് റേഷ്യോ. കറൻറ്റ് റേഷ്യോനേക്കാളും ഒരു സുപ്പീരിയർ ആയിട്ടുള്ള എലമെൻ്റ് ആയിട്ടാണ് ക്യുക്ക് റേഷ്യോനെ കൺസിഡർ ചെയ്യുന്നത്. കാരണം കറൻറ്റ് റേഷ്യോയിൽ എല്ലാ ടൈപ്പ് ഓഫ് കറൻറ്റ് റേഷ്യോസ് കറൻറ്റ് അസെറ്റ്സും നമ്മൾ എടുക്കുന്നുണ്ട് അല്ലേ. പക്ഷേ ഇവിടെ എന്താണ്, മെയിനായിട്ടുള്ള കറൻറ്റ് അസെറ്റുകൾ മാത്രമാണ് നമ്മളിവിടെ എടുക്കുന്നുള്ളൂ. അതായത് ഇല്ലിക്വിഡായിട്ടുള്ള എലമെൻറ്റ്സിനെ അവോയ്ഡ് ചെയ്ത് ബാക്കിയുള്ള
ലിക്വിഡ് ആയിട്ടുള്ള എലമെന്റ്സിനെ മാത്രമാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ടാണ് സുപ്പീരിയർ ടു കറന്റ് റേഷ്യോ ആണെന്ന് പറയുന്നത്. എന്തിന്റെ ബേസിസിൽ? ലിക്വിഡിറ്റി പൊസിഷൻ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ബേസിസിൽ കേട്ടോ. ഒരു ഫേമിന്റെ ലിക്വിഡിറ്റി പൊസിഷൻ ടെസ്റ്റ് ചെയ്യുന്നതിൽ കറന്റ് റേഷ്യോനേക്കാളും കുറച്ചും കൂടി മുൻപന്തിയിൽ നിൽക്കുന്നതാണ് എന്ത്? ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി. ലിക്വിഡ് റേഷ്യോസിൽ പറയുന്ന എല്ലാ ടൈപ്പും കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ അതുപോലെ തന്നെ സോൾവൻസി ഒക്കെ മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒന്നൊന്നിനേക്കാളും മെച്ചപ്പെട്ട രീതിയിലാണ് എന്നുള്ളത് മാത്രം, ആ ഒരു ഡിഫറൻസ് മാത്രമാണ് വരുന്നുള്ളൂ. ഓക്കെ, എല്ലാതും ഡിപ്പെൻഡ് ചെയ്യുന്നത് കറണ്ട് അസറ്റിന് തന്നെയാണ്. പക്ഷേ ഓരോ റേഷ്യോസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് മെഷർ ഓഫ് ലിക്വിഡിറ്റി. കറണ്ട് റേഷ്യോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇക്വിക് റേഷ്യോ എന്ന് പറയുന്നതാണ് ലിക്വിഡിറ്റി മെഷർ ചെയ്യുന്നതിനുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു മെഷർ ദ ഇൻസ്റ്റൻറ്റ് ഡെപ്റ്റ് പേയിങ് എബിലിറ്റി ഓഫ് ദ ഫേം. നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനിയുടെ ഡെപ്റ്റ് പേയിങ് എബിലിറ്റി മെഷർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ദ വീക്ക്നെസ് ഓഫ് കറണ്ട് റേഷ്യോ ഈസ് ഓവർകം ഇൻ ക്യുക്ക് റേഷ്യോ. അതായത് കറണ്ട് റേഷ്യോയുടെ ലൈബിലിറ്റീസ്, കറണ്ട് റേഷ്യോൻ്റെ ലിമിറ്റേഷൻസ് ഇവിടെ നമുക്ക് ഓവർകം ചെയ്ത് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. കൂടുതലും ബാങ്ക്സിനെയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്, ഈ റേഷ്യോ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക്സും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയായിരിക്കും? കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ലിക്വിഡിറ്റി പൊസിഷനൊക്കെ അറിയാൻ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്യുക്ക് റേഷ്യോനെ ആയിരിക്കും. അപ്പോൾ ഇനി എങ്ങനെയാണ് ക്യുക്ക് റേഷ്യോനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ 1:1 ആണ്. ഇഫ് ദ ക്യുക്ക് റേഷ്യോ ഈസ് 1:1 ഓർ മോർ ദാൻ 1:1, ഇറ്റ് മീൻസ് ദാറ്റ് ദ കമ്പനീസ് ഫിനാൻഷ്യൽ പൊസിഷൻ ഈസ് ഗുഡ് ഓർ സാറ്റിസ്ഫാക്ടറി. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന റേഷ്യോ അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് 1 അതിനേക്കാളും കൂടുതലോ ആണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ടറി ആണ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ 1 കുറവാണ് വാല്യൂ വരുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ കമ്പനീസ് ഫിനാൻഷ്യൽ പൊസിഷൻ ഈസ് നോട്ട് ദാറ്റ് മച്ച് സൗണ്ട്. കമ്പനിയുടെ കറണ്ട് ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാനുള്ള എബിലിറ്റി കമ്പനിക്ക് ഇല്ല എന്നാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. കാരണം എപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്, കമ്പനിയുടെ കറണ്ട് ലയബിലിറ്റിയോട് ഈക്വൽ ആയിട്ട് എന്ത് വരണം, ക്യുക്ക് അസറ്റ്സ് വരണം അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ്സ് വരണം. അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡീവിയേഷൻ ഉള്ളെങ്കിൽ പോലും ഇറ്റ് മീൻസ് ദാറ്റ് ദ ഫേം ഈസ് നോട്ട് ഏബിൾ ടു പേ ഓഫ് ഇറ്റ്സ് കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, ഇനി കറണ്ട് റേഷ്യോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇഫ് ദ കറണ്ട് റേഷ്യോ ഈസ് 2:1 ആൻഡ് ക്യുക്ക് റേഷ്യോ ഈസ് 1:1, ദ ലിക്വിഡിറ്റി പൊസിഷൻ മേ ബി കൺസിഡർഡ് സാറ്റിസ്ഫാക്ടറി. അതായത് കറണ്ട് റേഷ്യോയും ലിക്വിഡ് റേഷ്യോയും അതിൻ്റെ മിനിമം സ്റ്റാൻഡേർഡ് ലെവൽ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ടറി ആണ്. ആൻഡ് ഇഫ് കറണ്ട് റേഷ്യോ ഈസ് ഹയർ ദാൻ 2:1 ബട്ട് ക്യുക്ക് റേഷ്യോ ഈസ് ലെസ് ദാൻ 1:1, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എക്സസീവ് ഇൻവെൻറ്ററി. കമ്പനിയുടെ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 2:1 അതിലേക്കാളും കൂടുതലാണ്, അതുപോലെ ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത് 1:1 കുറവാണെങ്കിൽ അത് മെയിൻ ചെയ്യുന്നത് കമ്പനിയുടെ കൂടുതൽ കറണ്ട് അസറ്റിലെ വാല്യൂസ് എവിടെയുണ്ട്, ഇൻവെൻറ്ററിയിലാണ് ഉള്ളത്. ഇനി എങ്ങനെയാണ് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന് നോക്കാം. ഇതാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫിഗേഴ്സിൽ നിന്ന് നമ്മൾ എന്താ ഐഡൻറ്റിഫൈ ചെയ്യണം, ക്യുക്ക് അസറ്റ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസ് എത്രയാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ക്യുക്ക് അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, പ്രീപെയ്ഡ് എക്സ്പെൻസും സ്റ്റോക്ക് ഒഴികെയുള്ള ബാക്കിയുള്ള കറണ്ട് അസറ്റ്സിനെയാണ് ക്യുക്ക് അസറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റിൽ വരുന്ന കാര്യമാണ്. ബിൽസ് റിസീവബിൾസ് കറണ്ട് അസറ്റാണ്. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും കറണ്ട് അസറ്റാണ്. സ്റ്റോക്ക് കറണ്ട് അസറ്റാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് കറണ്ട് അസറ്റാണ്. ക്യാഷ് കറണ്ട് അസറ്റാണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റിയാണ്. സെൻട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റിയാണ്. ബിൽസ് പേബിൾ എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിന്ന് ആവശ്യമുള്ളത് ടോട്ടൽ കറണ്ട് അസറ്റും ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസിൻ്റെ ഫിഗേഴ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് അവോയ്ഡ് ചെയ്യണം, സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും അവോയ്ഡ് ചെയ്യണം. ബാക്കിയുള്ള എലമെൻറ്റ്സിനെ മാത്രമാണ് നമ്മൾ കാൽക്കുലേഷനിലേക്ക് എടുത്തെഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യണേ നോക്കാം. അപ്പോൾ ക്യുക്ക് അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫിഗേഴ്സിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും ഒഴികെ ബാക്കിയുള്ള വാല്യൂസ് എടുത്തെഴുതാണ്. എന്തൊക്കെയാണ്, ഡെപ്റ്റേഴ്സിൻ്റെ 2 lakh, ബിൽസ് റിസീവബിൾസിൻ്റെ 50,000,
മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൻ്റെ 1 lakh, ദെൻ ക്യാഷിൻ്റെ 10,000. ഈ എല്ലാ ഫിഗേഴ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 3,60,000 കിട്ടുന്നു ക്വിക്ക് അസെറ്റ്സിൻ്റെ വാല്യൂ. നെക്സ്റ്റ് കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിൻ്റെ 1,75,000, സാൻഡ്രി ക്രെഡിറ്റേഴ്സിൻ്റെ 2,30,000, ആൻഡ് ബിൽസ് പേയബിളിൻ്റെ 75,000. ഓക്കെ, അങ്ങനെ ടോട്ടൽ 4,80,000 കിട്ടുന്നു. From this we have to calculate quick ratio, and the equation to calculate quick ratio is quick assets divided by current liabilities. The value for quick asset is 3,60,000 and for current liability is 4,80,000. So we have to divide 3,60,000 by 4,80,000, and the value obtained is 0.75. okay, appo nammal generate edittulla figure nu parayanathu 0.75 aanu. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് റേഷ്യോ എത്രയാണ്? 1:1 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താ, ബിലോ ദ സ്റ്റാൻഡേർഡ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയ ഫിഗറിനെ നമ്മൾ റേഷ്യോ പ്രൊപ്പോർഷൻ രൂപത്തിലേക്ക് എടുത്ത് എഴുതണം. ആൻഡ് ദാറ്റ് ഈസ് 0.75:1. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ക്യുക്ക് റേഷ്യോ ഈസ് ബിലോ ദ സ്റ്റാൻഡേർഡ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി സ്റ്റാൻഡേർഡ് റേഷ്യോനേക്കാളും കുറവാണ് ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത്. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? For every rupee 1 of current liability, the firm has only quick asset worth 75 paise. ഒരു രൂപ ലയബിലിറ്റി ഉണ്ടായ സാഹചര്യത്തിൽ കമ്പനിയുടെ കയ്യിൽ അത് പേ ഓഫ് ആയിട്ട് ആകെ എത്രയുള്ളൂ? 0.75 paise മാത്രമേ ഉള്ളൂ. ഹെൻസ് ദ ഫേം വിൽ ഫേസ് ഡിഫിക്കൽട്ടീസ് ഇൻ പേയിങ് ഓഫ് ഇറ്റ്സ് ലയബിലിറ്റീസ് ഇൻ ടൈം. കമ്പനിക്ക് അതിൻ്റെ ലയബിലിറ്റി പേ ഓഫ് ചെയ്യുന്ന സമയത്ത് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. കാരണം മിനിമം ബാലൻസ് പോലും എന്തില്ല, കറണ്ട് സോറി ക്യുക്ക് അസെറ്റിൻ്റെ ആയിട്ട് ഇല്ല. ഓക്കെ, ഇൻ ഷോർട്ട് ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദ കമ്പനി ഈസ് നോട്ട് സാറ്റിസ്ഫാക്ടറി. കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറയുന്നത് എന്തല്ല, സാറ്റിസ്ഫാക്ടറി അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ലിക്വിഡ് അസെറ്റ് അഥവാ ക്യുക്ക് അസെറ്റിൻ്റെ കാൽക്കുലേഷനും ഇൻറ്റർപ്രിറ്റേഷനും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെഷനിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. ഓക്കെ, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.